എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. നമസ്കാരം. സംഭവബഹുലമായ ഒരു വാർത്താ ദിവസം കൂടി അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. ഇന്നത്തെ ദിവസത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് പാലായിലെ കോളേജ് ക്യാമ്പസിൽ അരങ്ങേറിയ ക്രൂരമായ കൊലപാതകമാണ്. പ്രണയപ്പക ഒരു കൊലപാതകത്തിലേക്ക് ഒരു യുവാവിനെ കൊണ്ടുപോകുന്നു. ഇതാദ്യത്തെ സംഭവമല്ല എന്ന് നമുക്കറിയാം. 2 മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ മാനസയുടെ ക്രൂരമായ ആ കൊലപാതകത്തിന്റെ വാർത്ത പങ്കുവച്ചത്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടതും ഒരു തിരുത്തൽ അതിന് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള കൃത്യമായ ബോധവൽക്കരണം ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ 24ന്റെ വാർത്താധിഷ്ഠിത പരിപാടി ന്യൂസ് നൈറ്റ് ആരംഭിക്കുന്നു. വാർത്തയ്ക്കൊപ്പവും വാർത്തയ്ക്കപ്പുറവും നമ്മൾ സഞ്ചരിക്കുന്നു അടുത്ത ഒരു മണിക്കൂറിൽ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് നൈറ്റിലേക്ക്. പാല സെന്റ് തോമസ് കോളേജ് ക്യാമ്പസിൽ അരങ്ങേറിയ ക്രൂരമായ ആ കൊലപാതകത്തിന്റെ വാർത്തയോടെയാണ് ഇന്നത്തെ ന്യൂസ് നൈറ്റ് തുടങ്ങുന്നത്. ആദ്യം നോക്കാം തലക്കെട്ട്. പ്രണയപ്പകയിൽ ക്യാമ്പസിൽ അരും കൊല. പാല സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്തു കൊന്നു. മരിച്ചത് തലയോലപ്പറമ്പ് സ്വദേശി നിധിൻ മോൾ. കൊലപാതകി അഭിഷേക് കസ്റ്റഡിയിൽ. നിതിനയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്ന് പ്രതി പോലീസിനോട്. ക്രൂരകൃത്യം ചെയ്യുമ്പോഴും അഭിഷേകിന് ഒരു കൂസലുമില്ലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. നിങ്ങൾ സംസാരിച്ചോ? ഒന്നും മിണ്ടിയില്ല. അച്ഛൻ വന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലെന്നാണ്. മിണ്ടിയില്ല. അഭിഷേകമായുള്ള പ്രശ്നം അറിയില്ലായിരുന്നുവെന്ന് നിതിനയുടെ ബന്ധുക്കൾ. പ്രണയത്തെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നുവെന്ന് അഭിഷേകിന്റെ പിതാവ്. ആമുഖമായി പറഞ്ഞതുപോലെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ. വീണ്ടും പ്രണയപ്പകയിൽ സംസ്ഥാനത്ത് ഒരു കൊലപാതകം അരങ്ങേറിയിരിക്കുന്നു. പാലാ സെന്റ് തോമസ് കോളേജിൽ 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയെയാണ് സഹപാഠി കഴുത്തറുത്തു കൊന്നത്. പരീക്ഷ എഴുതാനെത്തിയതായിരുന്നു ഇരുവരും. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി നിതിൻ മോളാണ് സഹപാഠിയും സുഹൃത്തുമായ അഭിഷേക് ബൈജുവിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിക്ക് ഇരയായത്. കോളേജ് ക്യാമ്പസിൽ ഇരുവരും സംസാരിച്ചു നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി അഭിഷേക് ആക്രമിക്കുകയായിരുന്നു. എന്താണ് കോളേജിൽ ഇന്ന് സംഭവിച്ചത്? കൊലയിലേക്ക് അഭിഷേകിനെ നയിച്ചതെന്താണ്? പ്രകോപനം എന്താണ്? ഇതിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യം കടക്കുന്നത്. ഇന്ന് ഈ സംഭവം നടന്ന സമയം തൊട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത 24ന്റെ കോട്ടയം പ്രതിനിധി CG ദിൽജിത്ത് അവിടെ ഉണ്ടായിരുന്നു. ദിൽജിത്ത് തത്സമയം നമുക്കൊപ്പം ന്യൂസ് നൈറ്റിലെത്തുകയാണ്. ഗുഡ് ഈവനിംഗ് ദിൽജിത്ത്. ഒരു ഗുഡ് ഈവനിംഗ് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നെനിക്കറിയാം. ഇന്ന് പാലാ സെന്റ് തോമസ് കോളേജിന്റെ ക്യാമ്പസിൽ പട്ടാപ്പകൽ അരങ്ങേറിയ ഒരു കൊലപാതകം, അതിലേക്ക് നയിച്ചത് പ്രണയ നൈരാശ്യമോ അല്ലെങ്കിൽ പ്രണയം നിരസിച്ചതിലെ പകയോ ഒക്കെ ആകാം. പക്ഷേ ആർക്കും തടുക്കാൻ കഴിഞ്ഞില്ല ആ പെൺകുട്ടി കുത്തേറ്റ് വീഴുന്നത്. അത്രയും കുട്ടികൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സജീവമായിരുന്ന ഒരു ക്യാമ്പസിൽ ഇറങ്ങേറിയ കൊലപാതകത്തെക്കുറിച്ച് നമ്മൾ ആ സ്ഥലത്തെത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുജിയ, രക്തം തളം കിട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ കാണുന്നത്. ഈ കൊലപാതകം നടന്ന് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ നമുക്ക് ഈ ക്യാമ്പസിലേക്ക് എത്താനായി. അതിൻ്റെ ഒരു ആശങ്കയിൽ തന്നെ അവിടെ ഈ കൂടിയിരുന്ന ആളുകൾ പരീക്ഷ നടക്കുകയായിരുന്നു കോളേജിൽ. ഈ പരീക്ഷ എഴുതിയ ശേഷം പുറത്തു വന്ന വിദ്യാർത്ഥികളും അവിടെ ക്യാമ്പസിലുണ്ടായിരുന്ന അധ്യാപകരും ഈ ക്യാമ്പസിൽ ക്ലാസ്സുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്ന കരാർ ജീവനക്കാർ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാർ ഇവരടക്കം കൺമുന്നിൽ ഒരു പെൺകുട്ടിയെ കുത്തേൽപ്പിച്ച് വീഴുകയും ആ പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്ന് രക്തം ചീന്തിത്തെറിക്കുന്നതും നേരിട്ട് കണ്ടതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ദൃക്സാക്ഷികളടക്കം ഈ ഒരു കാര്യങ്ങൾ വിവരിച്ചു. ഇവർ നടന്നു വരുന്നത് ഈ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നടന്നു വരുന്നത് മുതൽ ആളുകൾ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവർ സംസാരിച്ചായിരുന്നു വന്നിരുന്നത്. ഈ കൊലപാതകം നടക്കുന്ന ആ സ്ഥലത്ത് എത്തിയ ശേഷം അവിടെ നിന്ന് 10 മിനിറ്റ് സമയത്തോളം ഇരുവരും സംസാരിക്കുന്നു. ഇവർ തമ്മിൽ കയർക്കുന്നു, ശബ്ദം ഉയർത്തി സംസാരിക്കുന്നതടക്കം ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജീവനക്കാരൻ KT ജോസ് ഈ കാര്യം കുറച്ചധിക സമയം ഇത്തരത്തിൽ സംസാരം നീണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ക്യാമ്പസിന് പുറത്തേക്ക് പോകണമെന്നാവശ്യപ്പെട്ട് ഇവർ അടുത്തേക്ക് വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കയ്യിൽ സൂക്ഷിച്ചിരുന്ന പേനാക്കത്തി ഉപയോഗിച്ചുകൊണ്ട് അഭിഷേക് നിധിനയുടെ കഴുത്തിൽ കുത്തുന്നത്. പ്രത്യേകിച്ച് കഴുത്തിൽ ഈ രക്തക്കുഴലുകൾ ഞരമ്പിന് മുകളിലായിരിക്കണം ഒരു പക്ഷേ ഈ കുത്ത് കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ കുത്തേറ്റ് തൽക്ഷണം തന്നെ രക്തം പുറത്തേക്ക് ചീണ്ടിത്തെറിക്കുന്ന ഒരു കാഴ്ച, പ്രത്യേകിച്ച് അവിടെ വലിയ രീതിയിൽ രക്തം തളം കെട്ടി അവിടെ നിന്ന് താഴത്തെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ഒരു പടവിന് സമീപമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആ പടവിലേക്കടക്കം ഒഴുകി രക്തം താഴേക്ക് ഇറങ്ങാവുന്ന തരത്തിലടക്കം രക്തം മാറുന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം നടന്ന തൊട്ടടുത്ത നിമിഷം തന്നെ ക്യാമ്പസിലെ ഒരു വാഹനം, ഈ അധ്യാപകരും മറ്റ് ജീവനക്കാരും ഉപയോഗിക്കുന്ന കോളേജിൻ്റെ വാഹനത്തിൽ തന്നെ ഈ കുട്ടിയെ സമീപത്തെ മരിയൻ മെഡിക്കൽ സെൻ്ററിൽ എത്തിച്ചു. വെറും 500 മീറ്ററിൽ താഴെയാണ് ഈ ആശുപത്രിയിലേക്കുള്ള ദൂരം. പക്ഷേ ഈ ആശുപത്രിയിൽ എത്തുമ്പോൾ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്രയധികമായിരുന്നു ഈ ഒരു രക്തവാർച്ച ഉണ്ടായത്. ഏതായാലും ഈ ഒരു പ്രകോപനം ഉണ്ടായത് അത് പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നുണ്ടായ ഒരു വൈരാഗ്യം, ഒരു നീരസം, അതിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് പോയതെന്ന് തന്നെയാണ് ഇപ്പോൾ പിടിയിലായ അഭിഷേക് നൽകിയിരിക്കുന്ന മൊഴി. അഭിഷേകിൻ്റെ മൊഴി പ്രകാരം കഴിഞ്ഞ 2 വർഷമായി നിധിനെയും അഭിഷേകും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ കുറച്ചു കാലമായി ഒരു അകൽച്ച നിധിനെ കാണിച്ചിരുന്നു. ഇതിനെ ചൊല്ലി ചില തർക്കങ്ങൾ തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങളാണ് ഇന്നും ഉണ്ടായത്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങളിലേക്ക് പോയത്. കയ്യിൽ ഈ പേനാക്കത്തി സൂക്ഷിച്ചതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ പോലീസ് ചോദിക്കുകയുണ്ടായി. ഇതിനും അഭിഷേകിന് ചില ന്യായീകരണങ്ങളുണ്ടായിരുന്നു. ഈ കത്തി സൂക്ഷിച്ചിരുന്നത് നിതിനെ അപായപ്പെടുത്താൻ വേണ്ടി ആയിരുന്നില്ല, അത് ആ കത്തി ഉപയോഗിച്ച് സ്വയം തൻ്റെ കയ്യിൽ മുറിവേൽപ്പിച്ച് അതുമൂലം നിതിനെ ഭീതിപ്പെടുത്തുക, അല്ലെങ്കിൽ നിതിനെ സ്വാധീനിച്ച്, അതിലൂടെ സ്വാധീനിച്ച് പിണക്കം മാറ്റിയെടുക്കുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യം. പക്ഷേ ഈ തർക്കം പിടിവിട്ട് പോവുകയും ഇത്തരത്തിൽ അബദ്ധവശാൽ കൊലപാതകം സംഭവിക്കുകയായിരുന്നു എന്നാണ് ഈ അഭിഷേക് നൽകുന്ന മൊഴി. ഓക്കെ, ഞാൻ തിരിച്ചെത്താം ദിൽജിത്തിലേക്ക്. ദിൽജിത്ത് സൂചിപ്പിച്ചതുപോലെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. പാലാ സെന്റ് തോമസ് കോളേജ് ക്യാമ്പസിനകത്ത് നടന്ന അരുംകൊല നാടിനെയാകെ നടുക്കിക്കളഞ്ഞു. പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളും കോളേജ് അധികൃതരും എല്ലാം ക്യാമ്പസിലുള്ളപ്പോഴാണ് ഈ കൃത്യം നടക്കുന്നത്. സംഭവം നേരിൽ കണ്ട കോളേജ് സെക്യൂരിറ്റി ജീവനക്കാരൻ KT ജോസിന്റെ, അതുപോലെ കോളേജ് പ്രിൻസിപ്പാൾ ജെയിംസ് ജോണിന്റെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. സംഭവം നടന്ന ഞാൻ ആ ഗേറ്റിംഗിൽ ഡ്യൂട്ടിയിലായിരുന്നു. അന്നേരം ഇവരിവിടെ വഴക്കുണ്ടാക്കുന്നു ഈ മാവിൻ്റെ ഡ്യൂട്ടി വെച്ച്. അപ്പോൾ അത് പറഞ്ഞു വിടാന്ന് കരുതി ഞാൻ വന്നപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കാൻ പറഞ്ഞു വിടുന്നില്ല, അല്ലെങ്കിൽ ഇച്ചിരി സ്പീഡിൽ വന്നത്. ഞാൻ ഇച്ചിരി സാധാരണഗതിയിലാണ് വന്നത്. അപ്പോൾ ഇവൻ ഇങ്ങനെ 1-2 തള്ളും ഒക്കെ കൊടുത്ത് വെച്ച് ഇവൻ കഴുത്തിന് പിടിച്ച് താഴെ കിടത്തി കുത്തി. അന്നേരം സംഗതി പഠിച്ചത് ഞാൻ അങ്ങോട്ട് ഇച്ചിരി സ്പീഡ് കൂട്ടി. 2 പിള്ളേർ ഓടി വന്ന് ചേട്ടാ ആ കൊച്ചിനെ അവൻ കഴുത്ത് വെട്ടിയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവനെ ഞാൻ നോക്കി നിന്നു പോകുന്നുണ്ടോന്ന്. ഒരു ബൂസിലും ഇല്ലാതെ ആ കയ്യാലെ കയറിയിട്ടുണ്ടായിരുന്നു. കയ്യാലെ ചോരയൊക്കെ തൂത്ത് എന്തെങ്കിലും സംസാരിച്ചോ ഒന്നും കൊണ്ടില്ല. അച്ഛൻ വന്ന് ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. കാരണം കഴിഞ്ഞ 2 വർഷത്തെ കാര്യങ്ങൾ നമുക്കറിയില്ലല്ലോ. ഇതിനിടയിൽ നടന്ന കാര്യങ്ങൾ, ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നതിന് ക്യാമ്പസിലില്ല. നമുക്ക് തന്നെയല്ല, നമുക്കൊരു കംപ്ലയിൻറ്റ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കംപ്ലയിൻറ്റ് ലഭിച്ചിട്ടില്ല. അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും നോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുണ്ട് ഇവിടെ ഇത്തരം കുട്ടികളുള്ളതാണല്ലോ. അത് ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മളെ അറിയിക്കുന്നതായത് അങ്ങനെയുള്ള ഒരു വിവരവും നമ്മളെ അറിയിച്ചിട്ടില്ല. അതേസമയം നിതിനെയും അഭിഷേകും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും മുൻപും ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്നും വിവരം ലഭിച്ചെന്നാണ് മന്ത്രി VN വാസവൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കൂടി. നൈരാശ്യമല്ല, ഇവർ തമ്മിൽ നേരത്തെ പ്രണയത്തിലായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീട്ടുകാരിൽ ഒരു കൂട്ടർ സമ്മതിക്കാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനിതിൽ നിന്ന് പിന്തിരിയാതെ നിന്നിരുന്നു. അപ്പോൾ അവന് വീണ്ടും ഈ കുട്ടിയെ വേറെ സംശയം വരുന്നു എന്ന രൂപത്തിലേക്ക് മൊബൈൽ പിടിച്ചു പറിച്ചിരുന്നു എന്നും പറയുന്നു. അതിപ്പോൾ പോലീസിന് കൊടുത്തൊരു മൊഴിയാണ്. അതെല്ലാം വെച്ച് പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വന്നെങ്കിലേ ആധികാരികമായി നമുക്കെന്തെങ്കിലും പറയാൻ പറ്റൂ. ഇതെല്ലാം അമ്മയും പോലീസുകാരും ഇപ്പോൾ ആദ്യമായി കേട്ട മൊഴികളിൽ നിന്ന് പറഞ്ഞ വാചകങ്ങൾ മാത്രമാണ്. മകന് നിതിനെയുമായി അടുപ്പമുള്ളതായി സൂചനകൾ ലഭിച്ചിരുന്നുവെന്നും ഈ ബന്ധത്തെ എതിർത്തിരുന്നുവെന്നുമാണ് അഭിഷേകിന്റെ അച്ഛൻ ബൈജു പറഞ്ഞത്. പ്രണയം അങ്ങനെ വലിയ പ്രണയമായിട്ടൊന്നും അറിയില്ല, ചെറിയൊരു സൂചന ഉണ്ടായിരുന്നു, അത്രേ ഉള്ളായിരുന്നു. അത് ചെറുത് കോളേജിൽ നിന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടെന്ന്. അങ്ങനെ ഒന്നുമുള്ള ഇല്ലാതില്ല, നമ്മളതുമായിട്ട് ബന്ധമില്ലാതിരിക്കുമായിരുന്നു. ഇന്നിപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതാണ്. നമുക്കറിയില്ല, നമ്മളങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല, നമുക്കറിയില്ല അതിനെപ്പറ്റി. പ്രകോപനം ഉണ്ടായത് നമ്മളായിട്ട് വീട്ടിൽ നിന്ന് രാവിലെ പരീക്ഷയ്ക്ക് വന്നാന്ന് മാത്രമേ അറിയാവുള്ളൂ. ഇനി കഴിഞ്ഞ ദിവസം പരീക്ഷ ഉണ്ടായിരുന്നു, അപ്പോൾ പോന്നു. ഇടയ്ക്കേ പരീക്ഷ നടക്കണേ, അത്ര അറിയുള്ളൂ. CG ദിൽജിത്ത് തുടരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ദിൽജിത്ത്, ഇപ്പോൾ നമ്മൾ ഈ പ്രതികരണങ്ങളെല്ലാം കേൾക്കുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നിരിക്കാം, ഇരു കുടുംബങ്ങളും തമ്മിൽ ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചിട്ടുമുണ്ടായിരിക്കാം. എന്തായാലും വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു കുറ്റകൃത്യം എന്ന നിലയ്ക്കല്ലേ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? അന്വേഷണ സംഘവുമായി സംസാരിക്കുമ്പോൾ എന്താണ് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജിയ, ആദ്യഘട്ടത്തിൽ ഈ സംഭവം നടന്ന ഉടനെ തന്നെ പ്രതി ആ സംഭവ സ്ഥലത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. മറ്റാളുകളോട് പ്രതികരണങ്ങൾ നടത്താതെ ഈ ഒരു സംഭവത്തിൽ യാതൊരു കൂസലും കാണിക്കാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഏകദേശം 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ചോദ്യം ചെയ്യലിനോട് ആദ്യഘട്ടത്തിൽ പ്രതി പ്രതികരിച്ചിരുന്നില്ല, കൃത്യമായ മറുപടികൾ നൽകിയിരുന്നില്ല. ഇതിന് ശേഷമാണ് ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ തുടങ്ങിയത്. ഇവിടെ ഈ സമയത്താണ് കുറ്റസമ്മതം നടത്തുകയും താൻ ഇത്തരത്തിൽ പ്രണയത്തിലായിരുന്നു, ഇതിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമത്തിനിടയിലാണ് ഈ കൊലപാതകം നടന്നതെന്നടക്കമുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. വൈകുന്നേരമാകുമ്പോൾ ഏകദേശം 6 മണിക്കൂർ പിന്നിടുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അഭിഷേക് വ്യക്തമാക്കുകയുണ്ടായി. ഈ നിതിനിയുടെ ഫോണിൽ മറ്റൊരു യുവാവുമൊത്തുള്ള ഒരു ഫോട്ടോ കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ സംസാരിച്ചു. ഇതിൻ്റെ പേരിലാണ് വഴക്ക് തുടങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മന്ത്രി VN വാസവൻ പറഞ്ഞ ആരോപണം അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അഭിഷേകിൻ്റെ മൊഴി ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട തർക്കം, അതിൽ മൊബൈൽ ഫോൺ വാങ്ങിയെടുക്കുന്ന തർക്കമുള്ള കാര്യങ്ങൾ അത് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം പോലീസിനോടക്കം തുറന്നു പറയുന്നു അഭിഷേക്. ഏതായാലും മറ്റു കാര്യങ്ങൾ കൂടി ഇപ്പോൾ അഭിഷേകിൻ്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. ഈ കോളേജിൽ ക്ലാസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ നിതിനയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിരുന്നു അഭിഷേക്. ഈ ആദ്യഘട്ടത്തിൽ ഈ അഭ്യർത്ഥന നിരസിച്ചിരുന്നു നിതിന. ആ സമയത്ത് സ്വയം ഭിത്തിയിൽ തലകൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ച് ഈ കാഴ്ച നിതിനയ്ക്ക് മുന്നിൽ കാണിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു സിമ്പതി പിടിച്ചു പറ്റിക്കൊണ്ടാണ് ഇരുവരും അടുപ്പത്തിലാകുന്നത്. അടുപ്പത്തിലായ ശേഷം പിന്നീട് ഇത്തരത്തിൽ ഈ ബന്ധത്തിൽ ചില സംശയങ്ങൾ പറഞ്ഞുകൊണ്ടടക്കം ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിതിന അവഗണിക്കുന്നതായുള്ള ഒരു തോന്നൽ ഈ അഭിഷേകിന് ഉണ്ടാകുന്നത്. തുടർന്നാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളതെന്നും നിലവിൽ മനസ്സിലാകുന്നു. ഏതായാലും ഇപ്പോൾ അഭിഷേകിൻ്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്ന് വരികയാണ്. നാളെ രാവിലെ അഭിഷേകിനെ കോടതിയിൽ ഹാജരാക്കി തെളിവെടുപ്പിനടക്കം കൊണ്ടുപോകുന്ന നടപടികളിലേക്കാണ് പോകുന്നത്. ഏതായാലും നിതിനയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി നാളെ രാവിലെ 9 മണിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി തലയോലപ്പറമ്പിലെ വസതിയിൽ 1 മണിക്കൂർ പൊതുദർശനം വയ്ക്കും. ശേഷം വൈക്കം തുറവേലിക്കുന്നിലെ ബന്ധു വസതിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, സി ജി ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രാണനെടുത്ത പ്രണയപ്പക, സഹപാഠി കഴുത്തെടുത്തു കൊന്ന നിതിനയുടെ വേർപാടിൽ ഞെട്ടലിലാണ് തലയോലപ്പറമ്പ്. വീട്ടിലെത്തിയവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത് ദുരിത ജീവിതം മറികടക്കാൻ പൊരുതിയ ഒരു അമ്മയുടെയും മകളുടെയും കഥയാണ്. സുമനസ്സുകളുടെ കരുണയിലൊരുങ്ങിയ കിടപ്പാടം, അമ്മയും മകളും ഭാവി പ്രതീക്ഷകൾ പങ്കുവച്ച് സന്തോഷത്തോടെ കഴിഞ്ഞ ഇവിടെ ഇനി രോഗിയായ അമ്മ മാത്രം. നല്ല ജോലി സ്വപ്നം കണ്ടു ചേർന്ന കോഴ്സ് പൂർത്തിയാകും മുൻപ് അവളുടെ ജീവനെടുത്തതാകട്ടെ സഹപാഠിയും. അമ്മയ്ക്കു മാത്രമല്ല നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു നിതിന. നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഇലക്ഷൻ സമയത്തൊക്കെ ആക്റ്റീവായിരുന്നു. പുതിയ വോട്ടറാണ്, പുതിയതായിട്ട് ഇവിടെ വോട്ട് ചേർക്കുകയൊക്കെ ചെയ്തതാണ്. ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുച്ചാണ്. നല്ല അഭിപ്രായങ്ങൾ, നല്ല മോളാണ്, പഠിക്കാൻ മിടുക്കിയാണ്, അവിടെ കാര്യങ്ങളെല്ലാത്തിനും മിടുക്കിയാണ് അവൾ. വേറെ ആർക്കും ഒരു ശൈല്യവും ഇല്ല. പഠനത്തിനൊപ്പം രാഷ്ട്രീയത്തിലും അവൾ ചുവടുറപ്പിച്ചിരുന്നു. DYFI ഉദയനാപുരം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റായിരുന്നു. ഒഴിവുവേളയിൽ അമ്മയ്ക്ക് താങ്ങാകാൻ പലയിടത്തും ചെറു ജോലികൾ ചെയ്തിരുന്നു. രോഗിയായ അമ്മയിനെ ഒറ്റയ്ക്ക്, നിതിനയില്ലാത്ത വീട്ടിൽ അവളുടെ ഓർമ്മകൾക്കൊപ്പം. അബ്ദുൾ റഹീം, 24 കൊച്ചി. പ്രണയപ്പകയിൽ ഒടുങ്ങിയ ജീവനുകളുടെ പട്ടിക വളരെ വലുതാണ്. സമീപകാല ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ അതിൽ ഏറെ പേരുകളുണ്ട്. അതിൽ അവസാനത്തെ പേരായിരിക്കട്ടെ നിതിനെയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വെടിവെച്ചും കത്തിച്ചും കഴുത്തറുത്തും പകയിലൊടുങ്ങുന്ന ജീവനുകൾ. ഇക്കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ചരിത്രം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ഈ പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ പ്രണയം നിരസിക്കുമ്പോഴുണ്ടാകുന്ന പക ഓരോരുത്തരെയും കൊലപാതകത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്. നമ്മൾ തുടങ്ങുന്നത് 2017 ഫെബ്രുവരിയിൽ നിന്നാണ്. 2017 ഫെബ്രുവരിയിലാണ് കോട്ടയം SME കോളേജ് അവിടുത്തെ വിദ്യാർത്ഥിനിയെ തീ കൊളുത്തി കൊല്ലുന്നത്. പ്രതിയും കാമുകനുമായ ആദർശമൊപ്പം ജീവനൊടുക്കി. ഹരിപ്പാട് സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത്. ലക്ഷ്മിയെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് SME യിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ആദർശ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലുകയായിരുന്നു. 2 വർഷങ്ങൾക്കിപ്പുറം 2019 മാർച്ച് 12-ലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. തിരുവല്ല അയിരൂർ സ്വദേശി കവിതാ വിജയകുമാറിനെയാണ് പ്രണയം നിഷേധിച്ചതിന്റെ പേരിൽ അജിൻ റിജി മാത്യൂസ് എന്ന 18 വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടി പൊതുവഴിയിൽ തടഞ്ഞു നിർത്തി കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആദ്യം, പിന്നീട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. റേഡിയോളജി കോഴ്സ് പഠിക്കുകയായിരുന്നു കവിത. കോളേജിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ഈ കൊലപാതകം. കവിത പ്രണയം നിരസിച്ചു. അതേ തുടർന്നുണ്ടായ പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതി നൽകിയ മൊഴി. പ്രതിയുടെ പേര് അജിൻ റിജി മാത്യൂസ്. 2019 തന്നെ അടുത്ത സംഭവമുണ്ടായി. തൃശൂർ ചീയാറത്താണ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയായ നീതു, പ്രായം 22 വയസ്സ്. വടക്കേക്കാട് സ്വദേശി നിതീഷ് വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് നീതുവിനെ കത്തിച്ചു കൊല്ലുകയായിരുന്നു. അതേ വർഷം തന്നെ വീണ്ടും അടുത്ത സംഭവം തൊട്ടു പിന്നാലെ എത്തി. ജൂലൈ 14 കേരളം കേട്ടത് മറ്റൊരു പ്രണയ കൊലപാതകത്തിന്റെ വാർത്ത. അന്ന് കൊല്ലപ്പെട്ടത് പത്തനംതിട്ട കടമ്പനിട്ട സ്വദേശിയായ 17-കാരിയായ ശാരികയാണ്. പെൺകുട്ടിയുടെ അകന്ന ബന്ധു കൂടിയായ സജിൽ വീട്ടിലെത്തി പെൺകുട്ടിയെ വിളിച്ചിറക്കിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ സമീപകാലത്തുണ്ടായ സംഭവമാണ് 2021 ജൂൺ 17. മലപ്പുറത്ത് കോളേജ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. പെരിന്തൽമണ്ണ സ്വദേശിനി ദൃശ്യയാണ് മരിച്ചത്. സുഹൃത്തും സഹപാഠിയുമായ വിനീഷാണ് ഈ കൊല ചെയ്തതും. ഒക്ടോബർ 10, 2019 ഒരു സംഭവം കൂടിയുണ്ട്. കൊച്ചി കാക്കനാട്ടാണ് +2 വിദ്യാർത്ഥിനിയായ ദേവികയെ കൊലപ്പെടുത്തി. പറവൂർ സ്വദേശിയായ മിഥുൻ രാത്രി ദേവികയുടെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ചു കൊല്ലുകയായിരുന്നു. ഒപ്പം മിഥുനും ആത്മഹത്യ ചെയ്തു. 2021 ജൂലൈ 30 സംഭവം നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ്. കോതമംഗലത്ത് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനിയെ വെടിവെച്ച് കൊലപ്പെടുത്തി. കണ്ണൂർ സ്വദേശി ഡോക്ടർ മാനസയെ പ്രതിയും സുഹൃത്തുമായ രഖിലും ഒപ്പം വെടിവെച്ച് മരിച്ചു. അതിനുശേഷം ഇന്ന് 2021 ഒക്ടോബർ 1 പാലായിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിനിയെ പട്ടാപ്പകൽ കുത്തിക്കൊലപ്പെടുത്തുന്നു. തലയോലപ്പുറമ്പ് സ്വദേശി നിതിൻ മോൾ, സുഹൃത്തും സഹപാഠിയുമായ അഭിഷേക് ബൈജു ആ കൊലയിലേക്ക് പോയതും പ്രണയം നിരസിച്ചപ്പോഴുണ്ടായ ദേഷ്യത്തിലും പകയിലും ഊന്നിക്കൊണ്ടാണ്. എന്താണ് കേരളത്തിന് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ചർച്ചകൾ വേണം. നമ്മുടെ കോളേജ് ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൃത്യമായ ബോധവൽക്കരണം വേണം എന്നുള്ളത് ആവർത്തിച്ച് പറയാനേ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയൂ. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ന്യൂസ് നൈറ്റ്. കോവിഡ് ബാധിച്ച് മരിച്ചവർക്കുള്ള നഷ്ടപരിഹാരം അതെങ്ങനെയാണ് നൽകുക? അതിനായി കേന്ദ്ര സഹായം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായ ദിനമാണ് ഇന്നത്തേത്. ആദ്യം തലക്കെട്ട്. കോവിഡ് ബാധിച്ച് മരിച്ചവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സഹായം. 7274 കോടി അനുവദിച്ചു. ഇന്ത്യയുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കാത്ത ബ്രിട്ടന് മറുപടി. ബ്രിട്ടീഷ് പൌരന്മാർക്ക് 10 ദിവസത്തെ ക്വാറന്റീൻ നിർബന്ധമാക്കി. സംസ്ഥാനത്ത് 13834 പേർക്ക് കൂടി കോവിഡ്. 95 മരണം. കുട്ടികളിലെ ന്യൂമോണിയ ബാധയെ പ്രതിരോധിക്കുന്നതിനുള്ള വാക്സിൻ സംസ്ഥാനത്ത് നൽകി തുടങ്ങി. 1.5 മാസം പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിൻ നൽകണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള രണ്ടാം ഘട്ട കേന്ദ്ര വിഹിതം അനുവദിച്ചു. 7274.4 കോടിയാണ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. ഇന്ത്യയിലെത്തുന്ന ബ്രിട്ടീഷ് പൌരന്മാർക്ക് കേന്ദ്ര സർക്കാർ നിർബന്ധിത ക്വാറന്റീൻ ഏർപ്പെടുത്തിയെന്നുള്ള വാർത്തയും വന്നു. അതായത് ബ്രിട്ടൻ അവിടെ എന്താണോ ചെയ്യുന്നത് അതിന് അതേ മറുപടി ഇവിടെ കൊടുക്കുക, ബ്രിട്ടനെ ആ തീരുമാനത്തിൽ നിന്ന് പിൻവലിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കേന്ദ്രം ഇപ്പോൾ കൈക്കൊള്ളുന്നത്. 24 സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രം കോവിഡ് മരണങ്ങൾക്ക് നഷ്ടപരിഹാരത്തിനുള്ള രണ്ടാം ഘട്ട വിഹിതം അനുവദിച്ചത്. 5 സംസ്ഥാനങ്ങൾക്ക് തുക നേരത്തെ അനുവദിച്ചിരുന്നു. 7274.4 കോടിയാണ് രണ്ടാം ഘട്ടത്തിൽ അനുവദിച്ചത്. 1550.2 കോടിയാണ് ആദ്യ ഗഡുവിൽ വിതരണം ചെയ്തത്. സംസ്ഥാനങ്ങളുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ തുക ലഭ്യമാകും. ഇന്ത്യയിലെത്തുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് 10 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തി. തിങ്കളാഴ്ച മുതൽ നിർബന്ധിത ക്വാറന്റീൻ നിലവിൽ വരും. ഇന്ത്യൻ പൗരന്മാരുടെ ക്വാറന്റീൻ ബ്രിട്ടൻ പിൻവലിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. അതേസമയം രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകൾ മുൻ ദിവസത്തേക്കാൾ 13% വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 26,727 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 277 പേർ മരിച്ചു. 24 ഡൽഹി. കുട്ടികളിലെ ന്യൂമോണിയ ബാധ തടയാനുള്ള ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. അതിന്റെ വിതരണം ഇന്ന് സംസ്ഥാനത്ത് തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായാണ് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ വാക്സിൻ നൽകുന്നത്. കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്ന സെന്ററുകളിലൂടെ വരുന്ന ബുധനാഴ്ച മുതൽ വാക്സിൻ എടുക്കാം. 3.5 മാസത്തിൽ 2ാം ഡോസും 9ാം മാസത്തിൽ 3ാം ഡോസും നൽകണം. 1 മാസം കൊണ്ട് 40,000 കുട്ടികൾക്ക് വാക്സിൻ നൽകാനാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഈ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന രോഗതീവ്രതയുടെ അവസ്ഥകൾ, അതുപോലെ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മരണകാരണത്തിന് പോലും ഇതിടയാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ കണക്കാക്കുമ്പോൾ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിന് പ്രത്യേകമായ പ്രാധാന്യം ഉണ്ട്. നമ്മളിനി പോകുന്നത് മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് കേസിൽ ഇന്നത്തെ സംഭവ വികാസങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുന്നതിനാണ്. ആദ്യം നോക്കാം തലക്കെട്ട്. മോൺസൺ മാവുങ്കൽ വിവാദത്തിൽ കെ സുധാകരനെ തൽക്കാലം ഉന്നം വെക്കേണ്ടെന്ന സിപിഐഎം തീരുമാനം. അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി സിപിഐഎം സെക്രട്ടേറിയറ്റിൽ. കെ സുധാകരന്റെ വിശദീകരണത്തിൽ വ്യക്തതയില്ലെന്ന് എ വിജയരാഘവൻ. കെപിസിസി അധ്യക്ഷനെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വ്യക്തതയില്ലായ്മ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോൺസണിന്റെ വീട്ടിൽ പുരാവസ്തു വകുപ്പിന്റെ പരിശോധന. പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൺസൺ മാവുങ്കലിന്റെ വിദേശ ബന്ധവും പണമിടപാടുകളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. വിദേശത്ത് പുരാവസ്തുക്കൾ വിറ്റിട്ടില്ലെന്നാണ് മോൺസൺ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നടപടികൾ. വിദേശ ഇടപാടുകളില്ലാതെ ഇത് സാധ്യമല്ലെന്ന വിലയിരുത്തലിലാണ് ക്രൈംബ്രാഞ്ച്. മോൺസന്റെ സഹായികളുടെ അക്കൗണ്ടിൽ 5 കോടി രൂപ എത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തി. ഇതിന്റെ വിശദാംശങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനെ മോൺസൺ വിഷയവുമായി ബന്ധപ്പെടുത്തി ഒറ്റ തിരിഞ്ഞാക്രമിക്കേണ്ടതില്ലെന്നാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് കൈക്കൊള്ളുക. ഇന്ന് ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനങ്ങൾ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനാണ് ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതും. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നും. ഗുഡ് ഈവനിംഗ് അലക്സ് റാം മുഹമ്മദ്. മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ പുറത്തുവന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി കെ സുധാകരനെതിരെ വലിയ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഇപ്പോൾ സിപിഐഎം നിലപാടിൽ അല്പം അയവ് വരുത്തുകയാണോ? അതാണോ ഇന്ന് സിപിഐഎം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഗുഡ് ഈവനിംഗ് സുജയ. ഈ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഒപ്പം മോൺസൺ മാവുങ്കലുമായുള്ള ചിത്രങ്ങൾ പുറത്തു വരികയും അത് വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തത് കെ സുധാകരനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കെ സുധാകരൻ തൻ്റേതായ രീതിയിൽ വിശദീകരണങ്ങൾ നൽകുന്നുമുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സി പി എം ഇന്ന് സ്വീകരിച്ച ഒരു നിലപാടാണ്. അത് വളരെ തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ തന്ത്രപരമായ ഒരു നിലപാടിലേക്ക് സി പി എം കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് തീരുമാനിച്ചത് ഈ വിവാദവുമായി അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെ ഒറ്റതിരിച്ച് ആക്രമിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് എത്തിയിട്ടുണ്ട്. അത് രാഷ്ട്രീയപരമായാണ് സി പി എം അത് വ്യക്തമാക്കുന്നത്. അത്തരത്തിലൊരു ആക്രമണം രാഷ്ട്രീയപരമായി കെ സുധാകരനെതിരെ ഈ ഘട്ടത്തിൽ നടത്തേണ്ടതില്ല. കാരണം ഈ കേസ് അന്വേഷണ പരിഗണനയിലാണ്. കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത്തരം വിശദാംശങ്ങൾ വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുക്കാം എന്ന നിലയിലേക്ക് സി പി എം മാറിയിട്ടുണ്ട്. പക്ഷേ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് കേസന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നു, കേസന്വേഷണം നല്ല തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും, സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സർക്കാരിൻ്റെ നിലപാടായി തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സി പി എമ്മിൻ്റെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ നേരത്തെ ഉള്ള ഈ തീരുമാനത്തിൽ നിന്നും വിഭിന്നമായി കെ സുധാകരനെതിരെ ഒരു പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കെ സുധാകരനെതിരെ അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ ഇത്രയധികം വിദഗ്ധരായ ഭിഷഗ്വരന്മാരുണ്ടായിരുന്നിട്ടും കെ സുധാകരന് മോൺസൺ മാവുങ്കലിനെ പോലുള്ള അവരുമായാണ് ബന്ധം എന്നാണ് അദ്ദേഹം പരിഹസിച്ചത്. മാത്രമല്ല മോൺസൺ മാവുങ്കലുമായുള്ള ബന്ധത്തെപ്പറ്റി, ആ ബന്ധം വിശദീകരിക്കുന്നതിൽ കെ സുധാകരൻ വിശദീകരിക്കുന്നതിൽ ഒരു വ്യക്തതക്കുറവുണ്ട് എന്നും എ വിജയരാഘവൻ ഇന്ന് പറഞ്ഞു. കെ പി സി സി അധ്യക്ഷന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വ്യക്തതയില്ലായ്മ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട എ വിജയരാഘവൻ കൂടി ആവർത്തിച്ച കാര്യം, പോലീസ് അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിലെങ്കിലും പോലീസ് അന്വേഷണം ആരംഭിച്ചതുകൊണ്ടാണ് ഈ വലിയ തട്ടിപ്പ് പുറത്തു വന്നത്. മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് വലിയ തട്ടിപ്പാണെന്ന് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി വിലയിരുത്തി. അതുപോലെ തന്നെ അദ്ദേഹം അത് പങ്കുവയ്ക്കുകയും ചെയ്തു. അതോടൊപ്പം ഈ കേസ് അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. സർക്കാർ നല്ല നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത്. കുറ്റവാളികൾ ഒരു തരത്തിലും രക്ഷപ്പെടില്ല, കൃത്യമായ നിലപാടിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. ഒരു തരത്തിലുള്ള സംരക്ഷണവും ഈ കുറ്റവാളികൾക്ക് നൽകില്ല എന്നും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് വ്യക്തമാക്കി. ഓക്കെ, വ്യക്തമാണ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് അലക്സ് ഷാ മുഹമ്മദ്. അലക്സ് സൂചിപ്പിച്ചതുപോലെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്, കെ സുധാകരനെ മാത്രം ഒറ്റ തിരിഞ്ഞാക്രമിക്കേണ്ടെന്ന്. കൂടുതൽ പേരുകൾ പുറത്തു വരുമോ? എങ്ങനെയാണ് അന്വേഷണത്തിന്റെ പോക്ക്? എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും വെളിപ്പെടാനുണ്ട്? അതാണ് ഇനി അറിയേണ്ടത്. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തല ചില ചുമതലകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇന്നത്തെ സംഭവങ്ങൾ നമുക്ക് ആദ്യം തലക്കെട്ടായി കാണാം. പാർട്ടി സ്ഥാപനങ്ങളിലെ ചുമതലകളിൽ നിന്നൊഴിഞ്ഞ രമേശ് ചെന്നിത്തല ജയ്ഹിന്ദ്, വീക്ഷണം, രാജീവ്ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയിലെ പദവികൾ രാജിവെച്ചു. കെ കരുണാകരൻ ഫൗണ്ടേഷന്റെ തലപ്പത്തെ പദവിയും ഒഴിയുകയാണെന്ന് രമേശ് ചെന്നിത്തല. കെപിസിസിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഓഡിറ്റിംഗ് നടത്താൻ നേതൃത്വത്തിന്റെ നിർദ്ദേശം. കെപിസിസിക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഓഡിറ്റിംഗ് നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. പല സ്ഥാപനങ്ങൾക്കും കോടികളുടെ ബാധ്യതയുള്ള സാഹചര്യത്തിലാണ് ഈ നീക്കം. വിദഗ്ധ സമിതിയെ കൊണ്ട് കണക്കെടുപ്പ് നടത്താനാണ് നേതൃത്വം ആലോചിക്കുന്നത്. സ്ഥാപനങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല നേതൃത്വത്തിന് ഇന്ന് രാജിക്കത്ത് നൽകി. മാധ്യമ സ്ഥാപനങ്ങളായ ജയ്ഹിന്ദ്, വീക്ഷണം, ഗവേഷണ സ്ഥാപനമായ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, കരുണാകരൻ ഫൗണ്ടേഷൻ, പ്രിയദർശിനി പബ്ലിക്കേഷൻ തുടങ്ങി പാർട്ടിക്ക് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിലാണ് കെപിസിസി ഓഡിറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പല സ്ഥാപനങ്ങളിലായി 35 കോടി രൂപയുടെ ബാധ്യതയാണുള്ളത്. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കാത്ത സ്ഥിതിയുമുണ്ട്. പലപ്പോഴും പാർട്ടി ഇടപെട്ട് പിരിച്ചു നൽകിയ തുക സ്ഥാപനങ്ങൾ വകമാറ്റി ചിലവഴിച്ചെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിദഗ്ധ സമിതിയെ കൊണ്ട് കണക്കെടുപ്പ് നടത്താനാണ് കെപിസിസിയുടെ തീരുമാനം. പാർട്ടി സെമി കേഡർ സംവിധാനത്തിലേക്ക് മാറുന്നതിന്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക വിഷയങ്ങളിലെ നിയന്ത്രണം കൂടി ലക്ഷ്യമിട്ടാണ് ഓഡിറ്റിംഗ് നടപ്പാക്കുന്നത്. അതിനിടെ ജയ്ഹിന്ദ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, കരുണാകരൻ ഫൗണ്ടേഷൻ തുടങ്ങിയവയുടെ നടത്തിപ്പ് ചുമതലയിൽ നിന്ന് രമേശ് ചെന്നിത്തല രാജിവെച്ചു. എന്നാൽ കെപിസിസി നേതൃത്വം രാജി സ്വീകരിച്ചിട്ടില്ല. തന്റെ രാജിയും ഓഡിറ്റിംഗും തമ്മിൽ ബന്ധമില്ലെന്നാണ് രമേശ് ചെന്നിത്തലയുടെ വിശദീകരണം. മെയ് 24-നാണ് താൻ രാജിവെച്ചതെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കെപിസിസി അധ്യക്ഷ പദവി ഒഴിഞ്ഞപ്പോൾ തന്നെ താൻ രാജിവെച്ചതാണ്. എന്നാൽ പകരമാരും ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിനാൽ താൻ തുടരുകയായിരുന്നു. പുതിയ നേതൃത്വം വന്നപ്പോൾ വീണ്ടും രാജി നൽകിയെന്നും കെപിസിസി അധ്യക്ഷനാണ് സ്ഥാപനങ്ങളുടെ ചുമതലയെന്നും ചെന്നിത്തല വിശദീകരിച്ചു. 24 തിരുവനന്തപുരം. 67 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം എയർ ഇന്ത്യ വീണ്ടും ടാറ്റ ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ആദ്യം തലക്കെട്ട്. എയർ ഇന്ത്യയുടെ നിയന്ത്രണാധികാരം ടാറ്റ ഗ്രൂപ്പിന്. തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. ഓപ്പൺ ബിഡിൽ ടാറ്റ ഗ്രൂപ്പ് പിന്നിലാക്കിയത് സ്പൈസ് ജെറ്റിനെ. വിൽപ്പന നടപടികൾ ഡിസംബർ 31-ന് മുൻപ് പൂർത്തിയാക്കും. എയർ ഇന്ത്യ ടാറ്റ ഗ്രൂപ്പിലേക്ക് തിരികെ എത്തുന്നത് 67 വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ എയർ ഇന്ത്യയെ വീണ്ടും ടാറ്റ സ്വന്തമാക്കുന്നു. ഇതിനായി നടന്ന ടെൻഡറിൽ ടാറ്റ വിജയിച്ചു. ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായി രൂപീകരിച്ച സമിതിയായിരിക്കും വിൽപ്പന നടപടികളൊക്കെ ഡിസംബർ 31-ന് മുൻപ് പൂർത്തിയാക്കുക. എയർ ഇന്ത്യ വീണ്ടും ടാറ്റയുടെ ഉടമസ്ഥതയിലേക്ക് പറക്കും. വിൽപ്പന നടപടികളുടെ ഭാഗമായി നടന്ന ടെൻഡറിൽ ടാറ്റ ഒന്നാമതെത്തി. ടാറ്റ ഗ്രൂപ്പും സ്പൈസ് ജെറ്റുമാണ് എയർ ഇന്ത്യ വാങ്ങുന്നതിന് രംഗത്തുണ്ടായിരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലായിരുന്നു എയർ ഇന്ത്യയെ വിൽക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം. 100% ഓഹരികളും വിൽക്കാനായിരുന്നു ടെൻഡർ. അമിത്ഷാ അധ്യക്ഷനായ സമിതി വിൽപ്പന നടപടികൾ ഡിസംബർ 31-ന് മുമ്പ് പൂർത്തിയാക്കും. പ്രതിദിനം ശരാശരി 26 കോടി രൂപ നഷ്ടത്തിലാണ് എയർ ഇന്ത്യ ഇപ്പോൾ. എയർ ഇന്ത്യയിലെ 209 ജീവനക്കാരുടെ സംഘവും താൽപര്യപത്രം സമർപ്പിച്ചിരുന്നെങ്കിലും സൂക്ഷ്മ പരിശോധനയിൽ തള്ളിപ്പോയി. എയർ ഇന്ത്യ വാങ്ങാനായി അമേരിക്ക ആസ്ഥാനമായുള്ള ഇന്ററാപ്സ് കമ്പനിയും രംഗത്തിറങ്ങിയെങ്കിലും പിന്നീട് പിന്മാറി. 2007 മുതൽ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന എയർ ഇന്ത്യയുടെ ആകെ കടം 60,000 കോടി രൂപയാണ്. ടെൻഡറിൽ വിജയിച്ചതോടെ 68 വർഷത്തിന് ശേഷം ടാറ്റയുടെ കൈകളിലേക്ക് എയർ ഇന്ത്യ വീണ്ടും തിരികെ എത്തും. 1932-ൽ ടാറ്റ സൺസ് ആരംഭിച്ച ടാറ്റ എയർലൈൻസ് 1946-ൽ എയർ ഇന്ത്യയായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1953-ൽ ടാറ്റയിൽ നിന്ന് കമ്പനി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു. 1977 വരെ JRD ടാറ്റയായിരുന്നു എയർ ഇന്ത്യയുടെ ചെയർമാൻ. 2001-ൽ എയർ ഇന്ത്യ ഏറ്റെടുക്കാൻ ടാറ്റ ഗ്രൂപ്പ് ശ്രമിച്ചെങ്കിലും തൽക്കാലം വിൽപ്പന വേണ്ടെന്നായിരുന്നു സർക്കാർ തീരുമാനം. രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഡൽഹി അതിർത്തിയിലെ കർഷക പ്രതിഷേധം 10 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാർഷിക നിയമങ്ങൾ പാസ്സായിട്ട് 1 വർഷവും കഴിഞ്ഞു. ഇപ്പോഴും കർഷകർ പ്രതിഷേധത്തിലാണ്. കോടതിയിലേക്ക് ഈ വിഷയം എത്തിയപ്പോൾ കോടതിക്കും പറയാനുണ്ടായിരുന്നു ചില കാര്യങ്ങൾ. അതിൽ പലതും വിമർശനത്തിന്റെ മൂർച്ചയുള്ള സ്വരത്തോടുമായിരുന്നു. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചതെന്ന് നോക്കാം. ആദ്യം തലക്കെട്ട്. കർഷകരുടെ ദേശീയപാത ഉപരോധത്തെ വിമർശിച്ച് സുപ്രീംകോടതി. അതിരുകടക്കുന്ന സമരമാർഗം ഡൽഹിയുടെ കഴുത്തു ഞെരിക്കുകയാണെന്ന് ജസ്റ്റിസ് A M ഖാൻവിൽക്കർ. കോടതിയുടെ വിമർശനം. ജന്തർ മന്ദറിൽ പ്രക്ഷോഭം നടത്താൻ അനുമതി നൽകണമെന്ന കിസാൻ മഹാപഞ്ചായത്തിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ. കർഷകരുടെ ദേശീയപാത ഉപരോധത്തെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു സുപ്രീം കോടതി ഇന്ന്. ഉപരോധ സമരം ഡൽഹിയുടെ കഴുത്ത് ഞെരിക്കുന്നുവെന്ന ജസ്റ്റിസ് A.M. ഖാൻവിൽക്കറുടെ പരാമർശത്തിൽ തന്നെയുണ്ടായിരുന്നു ആ വിമർശനത്തിന്റെ മൂർച്ച. ജന്തർ മന്ദറിൽ പ്രക്ഷോഭം നടത്താൻ അനുമതി വേണമെന്നായിരുന്നു കിസാൻ മഹാപഞ്ചായത്തിന്റെ ഹർജി. ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി വിമർശനങ്ങൾ ഉന്നയിച്ചത്. MP പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ് ന്യൂസ് നൈറ്റിൽ. ഗുഡ് ഈവനിംഗ് MP പ്രദീപ് കുമാർ. കർഷക സമരത്തിൽ പലതവണയും കോടതിയുടെ ഭാഗത്തു നിന്ന് നിരീക്ഷണങ്ങളും വിമർശനങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ വിമർശനങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു വിശദീകരണത്തിന് കിസാൻ മഹാപഞ്ചായത്തിന് അവസരമുണ്ടോ ഇനി? ഗുഡ് ഈവനിംഗ് സുജയ. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഈ ദേശീയപാതകൾ ഉപരോധിച്ചുകൊണ്ടുള്ള കർഷക പ്രക്ഷോഭത്തെ സുപ്രീം കോടതി വിമർശിക്കുന്നത്. ഇന്നലെ ഒരു പൊതുതാൽപര്യ ഹർജിയിലാണ് ജസ്റ്റിസ് S.K. കൗൾ അധ്യക്ഷനായ ബെഞ്ച് വിമർശനം ഉന്നയിച്ചതെങ്കിൽ ഇന്നിപ്പോൾ കിസാൻ മഹാപഞ്ചായത്ത് എന്ന സംഘടന സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് A.M. ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് വിമർശനം ഉന്നയിച്ചത്. ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഈ ഡൽഹി അതിർത്തികളിൽ ഇപ്പോൾ ഈ ദേശീയപാതകൾ ഉപരോധിച്ചുകൊണ്ട് സമരം ഒരു അവസാനവുമില്ലാതെ തുടരുകയാണ്. ഡൽഹിയുടെ കഴുത്ത് ഞെരിക്കുകയാണ് ഈ സമരം, ശ്വാസം മുട്ടിക്കുകയാണ് ഈ സമരം എന്ന മട്ടിലാണ് ജസ്റ്റിസ് A.M. ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് വിമർശനം ഉയർന്നത്. പട്ടാളക്കാർ കടന്നു പോകുന്ന വാഹനങ്ങൾ പോലും തടഞ്ഞ് അവരെ പരിഹസിക്കുകയാണ്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ കർഷക സമരത്തിന് ഇനിയിപ്പോൾ ഡൽഹിയിലെ ജന്തർ മന്ദർ വിട്ടുകിട്ടണമെന്നാണ് ഈ കിസാൻ മഹാപഞ്ചായത്ത് സംഘടന ആവശ്യപ്പെടുന്നത്. ഇനി ഡൽഹിയിലും കൂടി ഈ ഇത്തരത്തിൽ ഒരു അലങ്കോലം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത് എന്ന വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഈ സമയത്ത് കിസാൻ മഹാപഞ്ചായത്ത് സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് തങ്ങൾ ഈ ഡൽഹി അതിർത്തികളിൽ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമല്ല, അത് വേറെ കർഷകരാണ് നടത്തുന്നത്, തങ്ങൾ രാജസ്ഥാനിൽ നിന്നുള്ള കർഷകരുടെ ഒരു സംഘമാണ്. എന്തായാലും ഇപ്പോൾ ഡൽഹി പോലീസ് തങ്ങൾക്ക് ഇവിടെ ഈ ജന്തർ മന്ദറിൽ സമരം നടത്താൻ, സത്യാഗ്രഹം നടത്താൻ അനുവാദം നൽകുന്നില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കിസാൻ മഹാപഞ്ചായത്ത് വ്യക്തമാക്കിയത്. എന്തായാലും ഈ സമരത്തിൽ, അതായത് ഈ ഡൽഹി അതിർത്തി ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിൽ തങ്ങളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ സംഘടന സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം തിങ്കളാഴ്ചയോടെ സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാമെന്ന നിലപാടാണ് എന്തായാലും സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ജസ്റ്റിസ് എസ് കെ കൗൾ അധ്യക്ഷനായ ബെഞ്ച് ഈ കേസ് എടുത്തപ്പോഴും ഈ കർഷക സംഘടനകളെയും നേതാക്കളെയും കൂടി കക്ഷികളാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംവാദത്തിലൂടെയും, അതായത് പാർലമെൻറ്റ് സംവാദത്തിലൂടെയും ജുഡീഷ്യറിയുടെ ഇടപെടലിലൂടെയും മാത്രമേ ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടിൽ ഇപ്പോൾ സുപ്രീം കോടതി എത്തി നിൽക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വ്യക്തമാണ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. MP പ്രദീപ് കുമാറാണ് ഇന്ന് കർഷക സമരവുമായി ബന്ധപ്പെട്ട കിസാൻ മഹാപഞ്ചായത്തിന്റെ ഹർജി സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഉയർന്ന വിമർശനങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചത്. ഇന്ന് നമ്മെ തേടിയെത്തിയ ഒരു വിയോഗ വാർത്തയിലേക്കാണ് ന്യൂസ് നൈറ്റിന് പോകുന്നത്. മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ CP നായർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം കുറവൻകോണത്തെ വസതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 81 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ശാന്തി കവാടത്തിൽ നടക്കും. മികവുറ്റ ഭരണതന്ത്രജ്ഞനും സാഹിത്യകാരനുമായിരുന്നു CP നായരെന്ന് മുഖ്യമന്ത്രി അനുശോചിച്ചു. മാവേലിക്കര സ്വദേശിയായ CP നായർ വിശ്രമജീവിതത്തിലും കർമ്മനിരതനായിരുന്നു. 3 ദിവസമായി മൂത്രാശയ സംബന്ധമായ അണുബാധയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഹൃദയാഘാതമുണ്ടാവുകയും കുറവൻകോണത്തെ വസതിയിൽ വെച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു. 9:30 മണിക്കായിരുന്നു. വേറെ അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. സാധാരണ വാർദ്ധക്യ സഹജമായ യാതൊരു അസുഖവും ഇല്ലായിരുന്നു. വളരെ ആക്റ്റീവ് ആയിരുന്നു. പ്രശസ്ത സാഹിത്യകാരൻ NP ചെല്ലപ്പൻ നായരുടെ മകനാണ് CP നായർ. ഔദ്യോഗിക ജീവിതത്തിലെ കാർക്കശ്യവും സർഗരചനയിലെ നർമ്മബോധവും CP നായരെ വ്യത്യസ്തനാക്കി. കോളേജ് അധ്യാപകനായി പ്രവർത്തിച്ച ശേഷമാണ് 1962-ൽ സിവിൽ സർവീസിലെത്തിയത്. ഭരണപരിഷ്കാര കമ്മീഷൻ അംഗം, ദേവസ്വം കമ്മീഷണർ തുടങ്ങിയ പദവികളും വഹിച്ചു. 1982-87 കാലയളവിൽ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ സെക്രട്ടറിയായിരുന്നു. 1998-ൽ സർവീസിൽ നിന്ന് വിരമിച്ചു. KER പരിഷ്കരണമടക്കം ഭരണപരിഷ്കാര മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ നിരവധി സംഭാവനകൾ ശ്രദ്ധേയമായിരുന്നു. ഇരുകാലി മൂട്ടകൾ എന്ന പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് തുടങ്ങി വിവിധ മേഖലകളിലുള്ള പ്രമുഖർ അനുശോചിച്ചു. CP നായർ സാറുമായിട്ടുള്ള ബന്ധം മറ്റുദ്യോഗസ്ഥന്മാർക്കൊരു പക്ഷേ ഒരു ഔദ്യോഗിക ബന്ധമാണെങ്കിലും എനിക്ക് അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന് മാത്രമല്ല ഒരു വഴികാട്ടി എന്നുള്ള നിലയ്ക്ക് ആണ് ഞാൻ എപ്പോഴും കണ്ടിരുന്നത്. ഔദ്യോഗിക ജീവിതത്തെയും സാഹിത്യ ജീവിതത്തെയും എങ്ങനെ സമരസപ്പെടുത്തി കൊണ്ടുപോകാമെന്ന് എനിക്ക് കാണിച്ചു തന്ന ഒരു മാർഗദർശിയാണ് അദ്ദേഹം. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. 24 തിരുവനന്തപുരം. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നാളത്തെ പത്രങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പരിശോധിക്കുന്ന 24 ന്യൂസ് നൈറ്റിന്റെ പങ്ക്തിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നാളത്തെ പത്രം. 24 ഡിജിറ്റൽ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ ന്യൂസ് നൈറ്റിനൊപ്പമെത്തുകയാണ്. ഗുഡ് ഈവനിംഗ് ഉന്മേഷ് ശിവരാമൻ. നിരവധി വാർത്തകൾ ഉണ്ടായിരുന്നു, അതിലേതായിരിക്കും നാളത്തെ മുഖ്യതലക്കെട്ട് പ്രധാനപ്പെട്ട പത്രങ്ങളിൽ? ഗുഡ് ഈവനിംഗ് സുജയ. പ്രധാനപ്പെട്ട ഒട്ടേറെ വാർത്തകൾ വന്ന ദിവസമാണ്. ഈ പ്രണയപ്പകയുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ പ്രാധാന്യത്തോടെ നാളെ മലയാള പത്രങ്ങൾ നൽകും. പക്ഷേ അത് ലീഡ് വാർത്തയാക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഉൾപേജുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമൊപ്പം ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുണ്ടായ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുമൊക്കെ മലയാള പത്രങ്ങൾ നൽകും. അപ്പോഴും ഈ ലീഡ് വാർത്ത എഴുതുന്ന കാര്യത്തിൽ തർക്കമുണ്ട്. എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ടാറ്റയുടെ കീഴിലേക്ക് വരുന്നു എയർ ഇന്ത്യ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ വിഷയത്തിൽ നാളെ മലയാള പത്രങ്ങൾ പ്രാധാന്യത്തോടെ ഒരു വാർത്ത നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എയർ ഇന്ത്യ ടാറ്റയ്ക്ക് സ്വന്തമാകുന്നു എന്ന തലത്തിൽ നമ്മൾ നാളെ ഒരു തലക്കെട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട വാർത്തയുമാണ്. ഒപ്പം വാക്സിൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ബ്രിട്ടൻ ഇന്ത്യയുടെ അടുത്ത സമീപനത്തിൽ ഇന്ത്യ മറുപടി നൽകുകയാണ്. ബ്രിട്ടീഷ് പൗരന്മാർക്ക് 10 ദിവസത്തെ ക്വാറന്റീൻ നിർബന്ധമാക്കിയിരിക്കുന്നു ഇന്ത്യ. ഇത് ബ്രിട്ടന്റെ സമീപനത്തോടുള്ള മറുപടിയാണ്. അതും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നാളെ മലയാള പത്രങ്ങൾ ഒന്നാം പേജിൽ തന്നെ കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കോവിഡ് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രണ്ടാം ഗഡു സഹായം അനുവദിച്ച ദിവസമാണ്. 7274 കോടി രൂപ 70 സംസ്ഥാനങ്ങൾക്കായി ഈ നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നു. അതും പ്രധാനപ്പെട്ട ഒരു ശീർഷകമായി മാറും. പാലായിലെ നേരത്തെ സൂചിപ്പിച്ച പ്രണയപ്പക അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറും. ഒന്നാം പേജിൽ ആ വാർത്ത നാളെ ഇടം പിടിക്കുകയും ചെയ്യും. PV അൻവറിന്റെ തടയണയുമായി ബന്ധപ്പെട്ട് ഇന്ന് പഞ്ചായത്ത് അധികൃതർ അവിടെ സന്ദർശനം നടത്തി ആ തടയണ പൊളിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. അതും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇടം പിടിക്കും. മുട്ടിൽ മറമുറിക്കലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഷൻ പിൻവലിച്ചവരെ വനം വകുപ്പ് തിരിച്ചെടുത്തിരുന്നു. ഇപ്പോൾ വനം വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് വനം വകുപ്പ് മേധാവിയുടെ ആ ഉത്തരവ് മരവിപ്പിച്ചിരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറും. സംസ്ഥാനത്ത് ന്യൂമോണിയ വാക്സിൻ വിതരണം തുടങ്ങിയതും ഒരു വാർത്തയെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നാളെ ഗാന്ധി ജയന്തി ദിനമാണ്. അതിനെ സൂചിപ്പിക്കുന്ന തരത്തിലായിരിക്കും നാളെ മലയാള പത്രങ്ങൾ ലേഔട്ട് ഒരുക്കുക. ഇന്ന് ഗാന്ധി ജയന്തി, ഓർമ്മയിൽ ബാപ്പു എന്ന തരത്തിൽ ഗാന്ധിജിയുടെ ഓർമ്മ കൊണ്ടുവരുന്ന തരത്തിൽ ഒന്നാം പേജ് ഒരുക്കാനും മലയാള പത്രങ്ങൾ നാളെ തയ്യാറായേക്കും. ഉൾപേജുകളിലേക്ക് എത്തുകയാണെങ്കിൽ മലയാളം സർവകലാശാലയുടെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ വാർത്ത അതിലിടം പിടിക്കും. വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നാണ് പ്രത്യേക വിജിലൻസ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഒരു വാർത്തയായി മാറും. കർഷകരുടെ ദേശീയപാത ഉപരോധത്തിൽ റോഡ് തടസ്സപ്പെടുത്തുന്നതിൽ സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ച ദിവസമാണ്. അതും ഒരു തലക്കെട്ടായി നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. മോൺസന്റെ വീട്ടിൽ പുരാവസ്തു വകുപ്പിന്റെ പരിശോധന നടന്നു. ചിത്രം സഹിതം ആ വാർത്താ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യും. മുൻ ചീഫ് സെക്രട്ടറി CP നായരുടെ മരണ വാർത്ത, അദ്ദേഹത്തിന്റെ സംഭാവനകൾ അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടുകൾ കൂടി നാളെ മലയാള പത്രങ്ങളിൽ ഇടം പിടിക്കും. ഒരു രാഷ്ട്രീയ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോളമൻ അലക്സ് എന്ന കോൺഗ്രസ് നേതാവ് CPI എമ്മിൽ ചേർന്നിരിക്കുന്നു. ആ വാർത്തയും നാളെ മലയാള പത്രങ്ങളിൽ ഉണ്ടാകും. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് KT ജലീൽ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു. ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഹർജി പിൻവലിക്കേണ്ടി വന്നത്. ആ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സെപ്റ്റംബറിലെ GST വരുമാനം സംബന്ധിച്ച വാർത്ത കൂടി നാളെ മലയാള പത്രങ്ങൾ നൽകും. 1,17,010 കോടി രൂപയുടെ വരുമാനം തുടർച്ചയായ 3ാം മാസമാണ് 1 ലക്ഷം കോടി കടക്കുന്നത് വരുമാനം. ഈ വാർത്ത കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സുജയ. പാലക്കാട് പട്ടാമ്പിയിൽ ഭാര്യയെയും 2 മക്കളെയും ഭർത്താവ് പെരുവഴിയിൽ നിർത്തിയതായി പരാതി. യുവതിയും 2ഉം 9 വയസ്സുള്ള കുട്ടികളും രാവിലെ മുതൽ ഭർത്താവിന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. മേലെ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷഹീദിന്റെ വീടിന് മുന്നിലാണ് യുവതികളും കുട്ടികളും ഉള്ളത്. 10 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. 5 വർഷം മുൻപ് തന്നെ അറിയിക്കാതെയാണ് ഇയാൾ ഗൾഫിൽ പോയതെന്ന് യുവതി ആരോപിച്ചു. ഭർത്താവോ ബന്ധുക്കളോ വീട് തുറക്കാൻ തയ്യാറാകുന്നില്ലെന്നും യുവതി പറയുന്നു. സുർജിത്ത് അയ്യപ്പത്ത് നൽകും വിവരങ്ങൾ പാലക്കാട്ട് നിന്ന്. സുർജിത്ത്, എന്താണ് ഇവിടെ സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജയ, ഇന്ന് രാവിലെ മുതലാണ് മേലെ പട്ടാമ്പിയിലെ ചിത്ര ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള വീടിന് മുന്നിൽ നാടകീയ രംഗങ്ങൾ നടക്കുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതൽ ഈ മുഹമ്മദ് ഷഹീദ് എന്ന ആളുടെ ഭാര്യ നുസ്രത്താണ് വീടിന്റെ ഉമ്മറത്തായി കഴിയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായി. 5 വർഷം മുമ്പ് ഭാര്യയോടോ ഭാര്യ വീട്ടുകാരെയോ അറിയിക്കാതെ ഷഹീദ് ഗൾഫിലേക്ക് പോയി. പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല. ഇതേ തുടർന്ന് പരാതി കൊടുത്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ മാസവും ഇവർക്ക് ഭർത്താവ് ചിലവിന് നൽകുന്നുണ്ട്. പക്ഷേ മറ്റൊരു തരത്തിലുള്ള ബന്ധവും ഇവരുമായി ഇല്ല. ഈ കഴിഞ്ഞ ദിവസം ഭർത്താവ് നാട്ടിൽ വന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നുസ്രത്തും 2 കുട്ടികളും, കുട്ടികൾക്ക് 9 വയസ്സുള്ള പെൺകുട്ടിയും 4 വയസ്സുള്ള ആൺകുട്ടിയുമാണ് ഉള്ളത് ഈ ദമ്പതികൾക്കുള്ളത്. ഇവരുമായി ഇവർ വീട്ടിലേക്ക് എത്തി. എന്നാൽ വീടിന്റെ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. ഇപ്പോ ഈ സമയം വരെയും വാതിൽ തുറക്കാൻ വേണ്ടി വീട്ടുകാർ തയ്യാറായില്ല. ഭർത്താവിന്റെ മറ്റ് ബന്ധുക്കളും എല്ലാം തന്നെ വീട്ടിൽ ഉണ്ട്. ഇവരാരും തന്നെ വാതിൽ തുറക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് യുവതി പറയുന്നത്. അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ വീടിന്റെ തൊട്ടടുത്തായി ഭർത്താവിന്റെ സഹോദരന്റെ വീടുമുണ്ട്. ഈ ഇരു വീടുകളിലെ ആൾക്കാരുണ്ടെങ്കിലും ഒരാളും ഇടപെടുന്നില്ല, വാതിൽ തുറക്കാൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഈ യുവതി പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസ് എത്തിയെങ്കിലും കാര്യമായ രീതിയിലുള്ള പരിഗണന നൽകിയില്ല. പോലീസ് ഇടപെട്ട് ഭക്ഷണം ലഭ്യമാക്കി, എന്നാൽ ഈ ഭക്ഷണം ഇതുവരെ ഇവർ കഴിച്ചിട്ടില്ല. ഇതേ തുടർന്ന് ഈ കുട്ടികളും യുവതിയും അവശ നിലയിൽ ആയിരിക്കുകയാണ്. കുട്ടികൾ തളർന്ന് ഉറങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്തായാലും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ വിവരം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്ക് ആ ഒരു പ്രതികരണം കൂടി എടുക്കാം വരും മണിക്കൂറിൽ. കാരണം രണ്ട് പെൺമക്കളുമായാണ് യുവതി ഇപ്പോൾ ഈ വീട്ടുമുറ്റത്ത് തുടരുന്നത്. ഇന്നത്തെ ന്യൂസ് നൈറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.